നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ലോക്ഡൌണിൽ ചില ഇളവുകളും പ്രഖ്യാപിച്ചു. ചെറുകിട വ്യവസായശാലകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകി. കയർ കശുവണ്ടി ഫാക്ടറികൾക്ക് 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാം. മദ്യശാലകൾ ഉടൻ തുറക്കില്ല. ആപ്പ് വഴിയും മദ്യവിൽപ്പന ഉണ്ടാകില്ല. അതേസമയം കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കും. കൂടുതൽ ഇളവുകൾ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. ന്യൂനപക്ഷ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് സർക്കാർ. നിയമവകുപ്പിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെ പിന്തുണച്ച മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. UDF സർക്കാർ കൊണ്ടുവന്ന 80:20 അനുപാതം സാമുദായിക വിഭജനം ഉണ്ടാക്കുന്നതായിരുന്നു. ലീഗിന് വഴങ്ങിയാണ് UDF 80:20 അനുപാതം നടപ്പാക്കിയത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണം എന്നതാണ് LDF നിലപാട്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് അവരോട് അവഗണന കാണിച്ചു എന്നുള്ളൊരു വികാരം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുവാദം സ്വീകരിക്കുന്നതായിരുന്നില്ല വേണ്ടത്. മറിച്ച് ആ സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട വിഭാഗം. ന്യൂനപക്ഷ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ജോസ് കെ മാണി. വിധിപ്പകർപ്പ് വന്നതിനു ശേഷം വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ന്യൂനപക്ഷ അനുപാതം സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് PJ ജോസഫ്. ജനസംഖ്യാനുപാതമായ ന്യായമായ വിധി സർക്കാർ നടപ്പാക്കണം. ആവശ്യമെങ്കിൽ വിധിയിൽ കൂടുതൽ പഠനം നടത്തണം. സമുദായ സംഘടനകൾ പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ എന്നും PJ ജോസഫ് പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ അനുപാതം 80:20 ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അത് ജനസംഖ്യാനുപാതകത്തിൽ നൽകുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറേ കാലമായി ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന ഒരാവശ്യമാണ്. അത് ന്യായമായൊരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കണമെങ്കിൽ വീണ്ടും പഠിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കോടതി വിധി നടപ്പാക്കുക. ന്യൂനപക്ഷ അനുപാതം സംബന്ധിച്ച ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. ദൈവനാമത്തിൽ കൂടുതൽ ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആർക്കും ഉത്കണ്ഠ വേണ്ട. മദ്യവർജനം തന്നെയാണ് സർക്കാർ നിലപാടെന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കി. ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന തൽക്കാലം ഇല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണോ കോടതി പറയുന്നത്, കോടതി പറയുന്ന നിലപാട് സ്വീകരിച്ചു മുന്നോട്ടേക്ക് പോകും. അതിനാവശ്യമായ സമീപനല്ലേ ഗവൺമെന്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മദ്യവർജനം തന്നെയാണ് അടുത്ത വർഷം പദ്ധതി പരിപാടി. മദ്യനിരോധനവും അല്ല, യഥേഷ്ട മദ്യം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതുമല്ല. മദ്യവർജനമാണ്, മദ്യം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കേണ്ടതില്ല, കഴിക്കേണ്ടതില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? മദ്യം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. കോവിഡ് പശ്ചാത്തലത്തിൽ മറ്റെല്ലാ സാധനങ്ങളും നൽകുന്നത് പോലെ മദ്യവും നൽകാൻ സാധിക്കുന്ന രീതിയിൽ സാമൂഹ്യ അകലം പാലിച്ച് കൊടുക്കാൻ കഴിയും. ന്യൂനപക്ഷ വിധിയിൽ സർക്കാർ അഭിപ്രായം പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. ഇടതുപക്ഷം ഒളിച്ചുകളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും നിലപാട് അറിയിക്കണം. കോൺഗ്രസും വിഷയത്തിൽ നിലപാട് അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ 80:20 അനുപാതം ഒഴിവാക്കണമെന്നുള്ള കോടതി വിധിയെ സംബന്ധിച്ച് സർക്കാർ അവരുടെ അഭിപ്രായം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ
ഇടതുമുന്നണി നേതൃത്വവും മുഖ്യമന്ത്രിയും തയ്യാറാവണം. ഇടതുമുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ ഇന്ന് പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുക. ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണെന്ന് ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുകയും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന് മറ്റൊരു ഘടകകക്ഷിയും അഭിപ്രായം പറഞ്ഞിരിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വവും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട്. കോഴിക്കോട് ജില്ലയിൽ ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊറോണ രണ്ടാം തരംഗത്തിന്റെ രൂക്ഷത കുറഞ്ഞാൽ ഉടൻ തന്നെ ജില്ലയിലെ ടൂറിസം മേഖലയിൽ വികസനം കൊണ്ടുവരും. ജില്ലയിലെ മലയോര തീരദേശ റോഡുകളുടെ വികസനം ഉടൻ ആരംഭിക്കും. ബേപ്പൂർ തുറമുഖ വ്യവസായത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ടൂറിസം രംഗത്ത് ജനപങ്കാളിത്തത്തോടുകൂടിയ വികസനമാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം മലബാറിന്റെ ആകെ വികസനമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ല തുറമുഖത്തിന്റെ ആഴം 6 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് 60 കോടി രൂപ ചെലവ് വരുന്ന ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് ഏറ്റെടുക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ ഓരോ ഇടങ്ങളിലെയും കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ തീർച്ചയായും മുൻകൈയെടുക്കും. ദേശീയപാത വികസനം നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. കോഴിക്കോട് ജില്ലയിലും അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ വികസനം പരിപൂർണമായി പൂർത്തിയാക്കാനുള്ള നിലപാട് കൈക്കൊള്ളും. അങ്ങനെ മലയോര ഹൈവേ. അവധി ആവശ്യപ്പെട്ടുവെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. അവധിയെടുത്തത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാലാണ്. അരാഷ്ട്രീയ ഘടകങ്ങൾ ചവറയിലെ പരാജയത്തെ ബാധിച്ചു. താൻ ഒരിക്കലും RSPയിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ല, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്നും മറ്റ് വ്യാഖ്യാനങ്ങളിൽ കാര്യമില്ല എന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ചില വ്യക്തിപരമായ സൗകര്യങ്ങൾ കൊണ്ട് കുറച്ച് നാളത്തേക്ക് സംഘടനാ രംഗത്ത് നേതൃത്വപരമായി നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് അതുകൊണ്ട് ഒരു അവധിയായി കണക്കാക്കണമെന്ന് എൻ്റെ പാർട്ടി സമിതിയോട് ആവശ്യപ്പെട്ടു. അവർ അവധി അംഗീകരിച്ചിട്ടില്ല. കൂടുതൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്ന് ചെലവഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടേറിയറ്റ് വീണ്ടും 1-ാം തീയതിക്ക് മാറ്റിവെച്ചു. നേതൃമാറ്റത്തിന് പിന്നാലെ കോൺഗ്രസിൽ രൂക്ഷമായ പൊട്ടിത്തെറി തുടരുന്നു. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ചെയർമാനാക്കിയത് തിരിച്ചടിയായെന്ന രമേശ് ചെന്നിത്തല. ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കി. സോണിയാഗാന്ധിക്ക് അയച്ച കത്തിലാണ് പരാമർശം. എത്രയും വേഗം തന്നെ ഒഴിവാക്കണമെന്ന് മുല്ലപ്പള്ളിയും ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കൊറോണ മാനദണ്ഡ ലംഘനം. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ വീടുകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ സന്ദർശനം. സന്ദേശം നേരിട്ട് എത്തിക്കാൻ നിർദ്ദേശം. 4 ലക്ഷം വിദ്യാർത്ഥികളുടെ വീടുകളിൽ അധ്യാപകർ നേരിട്ട് എത്തി സന്ദേശം കൈമാറണം എന്നാണ് നിർദ്ദേശം. ഇത് രോഗപകർച്ചയ്ക്ക് കാരണമാകുമോ എന്ന് അധ്യാപകർ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ആശങ്ക വേണ്ടെന്നും കൊറോണ മാനദണ്ഡം പാലിച്ച് മാത്രമേ സന്ദേശം വിതരണം ചെയ്യൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്ഥാപനങ്ങളിലെത്തിക്കും വരുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൊറോണ ചികിത്സാ നിരക്ക് ഏകീകരണ ഉത്തരവിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സ്വകാര്യ ആശുപത്രികൾ. ചികിത്സാ നിരക്ക് കുറച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ വ്യക്തത വരുത്തണം എന്നാണ് ആവശ്യം. കൊറോണ ചികിത്സയിൽ ഏതൊക്കെ വിഭാഗത്തിൽ ഇളവ് വരുത്തണമെന്നും കൂടുതൽ വ്യക്തത വേണമെന്നും ആശുപത്രികൾ ആവശ്യപ്പെടും. അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിലേതിനേക്കാൾ കൂടുതൽ തുക ഈടാക്കാൻ അനുമതിയുണ്ട്. ചികിത്സാ നിരക്കിൽ ന്യായമായ വർധന വേണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിക്കും. ഹർജി ഇന്ന് തന്നെ സമർപ്പിച്ചേക്കും. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം കുറയുന്നു. പ്രതിദിന വൈറസ് ബാധിതരുടെ എണ്ണം 1.73 ലക്ഷമായി കുറഞ്ഞു. രോഗമുക്തരുടെ എണ്ണത്തിലും വർധനവ്. ലോകത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 17 കോടി പിന്നിട്ടു. മരണസംഖ്യ 35 ലക്ഷം കടന്നു. 15 കോടിയിലധികം പേർക്ക് രോഗമുക്തി.
കോഴിക്കോട് ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറയുന്നു. തുടർച്ചയായ ഏഴാം ദിവസവും 20% താഴെയാണ് TPR രേഖപ്പെടുത്തിയത്. 1697 പേർക്ക് കൂടി ഇന്നലെ കൊറോണ സ്ഥിരീകരിച്ചു. ദിനംപ്രതി രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇല്ലാത്തത് ജില്ലയിൽ ആശ്വാസമാവുകയാണ്. അതേസമയം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ വാക്സിൻ വിതരണം 1,000,000 കടന്നു. ഇന്നലെ വരെ 1,09,824 ഡോസ് വാക്സിനുകളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. ജില്ലയിലെ വനവാസി ഊരുകളിൽ വാക്സിനേഷൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ട്രൈ വാക്സ് പദ്ധതി ഇന്നലെ പൂർത്തീകരിച്ചു. കോവാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. മെയ് ജൂൺ മാസങ്ങളിൽ ഉൽപാദനം 2 ഇരട്ടി ആക്കും. സെപ്റ്റംബറോടെ പ്രതിമാസം 10 കോടി വാക്സിൻ ഡോസുകൾ ഉൽപാദിപ്പിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ആശ്വാസം. ജീവനക്കാരുടെ ശമ്പളം ഉടൻ നൽകുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. സർക്കാർ ഇതിനായി തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. മലബാർ ദേവസ്വം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ ദേവസ്വം ബോർഡുകളും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ്, അറിയാലോ. അപ്പോൾ ആ സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് 12 കൊല്ലമായിരുന്നു. അപ്പോൾ അടുത്ത കാലത്താണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 കോടി നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി 5 കോടി ഡിസ്പേസ് ചെയ്യാണ്ട് ആ 5 കോടിയും കൂടി ഡിസ്പേസ് ചെയ്യാനുള്ള തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി അവരുടെ ശമ്പള കുടിശ്ശിക തീർത്ത. മുൻ KPCC പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന CV പത്മരാജനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചു. കൊല്ലത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് VD സതീശൻ കണ്ടത്. ആശംസകളും അനുഗ്രഹവും നൽകിയാണ് അദ്ദേഹം VD സതീശനെ യാത്രയാക്കിയത്. കൊറോണ പ്രതിസന്ധിക്ക് ഇടയിലും ധൂർത്ത് തുടർന്ന പിണറായി സർക്കാർ. PR ക്യാമ്പിനായി അനുവദിച്ചിരിക്കുന്നത് 1,20,00,000 രൂപ. സർക്കാരിന്റെ ആദ്യ 100 ദിനത്തിന്റെ പ്രചരണത്തിനാണ് തുക ഉപയോഗിക്കുക. നൃപൻ ചക്രവർത്തിയെപ്പോലെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി തട്ടാനുള്ള നേതാവല്ല MM ലോറൻസ് എന്ന് അദ്ദേഹത്തിന്റെ മകൾ ആശാ ലോറൻസ്. അച്ഛനെ പരിചരിക്കാൻ മകൾ വേണ്ടെന്ന് മതിൽ കെട്ടിയവർ എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? തന്നോടുള്ള ദേഷ്യം മറയാക്കി CPM നേതാക്കൾ അച്ഛനെ പൂർണ്ണമായും തന്നിൽ നിന്ന് അകറ്റുകയാണെന്നും ആശാ ലോറൻസ് കുറ്റപ്പെടുത്തി. ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ മനസ്സ് തുറക്കുകയായിരുന്നു ആശ. മറുപടി ഇന്ന് രാത്രി 10 മണിക്ക്. നൃപൻ ചക്രവർത്തിയുടെ മരണം എങ്ങനെയായിരുന്നു? ഒരു മൂലയ്ക്ക് കൊണ്ട് തട്ടാനുള്ള അല്ല ലോറൻസ്. അതന്ന് ത്രിപുരയിൽ നടന്നു. അന്ന് ഇതുപോലെ ഓൺലൈനും FB ഇല്ലാത്ത കാലത്ത് ആ മരണം പത്രവാർത്ത കൂടിയാണ് നമ്മൾ അറിഞ്ഞത്. ഒരു കള്ളിമുണ്ടും ഉടുത്തൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു നൃപൻ ചക്രവർത്തിയുടെ ഫോട്ടോ വന്നത് എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അർവിഷൻ സിംഗ് ശ്വാസം പോകുന്നതിന് മുമ്പ് ശവമഞ്ചം ഒരുക്കിയ പാർട്ടിയാണിത്. എൻ്റെ അടുത്ത് ഈ മകള് വേണ്ടാന്ന് പറയാൻ ഈ മതിൽ കെട്ടിയവരാ എന്ത് മര്യാദയുടെ പുറത്താ പറഞ്ഞു? എന്ത് മര്യാദയുടെ പുറത്താ പറഞ്ഞു? ഇന്നലത്തെ പോസ്റ്റിൻ്റെ പുറകിൽ അപ്പച്ചൻ്റെ കൺസെൻ്റ് ഉണ്ട്. അപ്പച്ചനോട് സജിയോ പാർട്ടിക്കാരോ പോയി പറഞ്ഞു വേണം സഖാവേ അല്ലെങ്കിൽ അപ്പച്ച ഞങ്ങൾക്ക് നാണക്കേടായി അപ്പച്ചൻ ഇതിനെ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ അപ്പച്ചനല്ല എഴുതുന്നത്. കുറേ നാളത്തെ അരുൺ ആൻ്റണി എന്ന് പറഞ്ഞ അയാളാണ് ഇത് എഴുതി കൊടുക്കണമെന്നൊക്കെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പച്ചൻ്റെ പഴയ പോസ്റ്റ് എടുത്ത് നോക്കാം. മനസ്സിലെ മനസ്സോടെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ എൻ്റെ അടുത്തുള്ള ഒരു ദേഷ്യം അത് കൂട്ടിയെടുക്കും. പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ഉത്തരവ് പ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് പൌരത്വത്തിനായി അപേക്ഷിക്കാം. 2009 പൌരത്വ നിയമത്തിലെ ചട്ടപ്രകാരമായിരിക്കണം നടപടി പൂർത്തിയാക്കേണ്ടത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അത്യാസന്ന നിലയിൽ എത്തുന്ന കൊറോണ രോഗികൾക്ക് ചികിത്സ വൈകുന്നുവെന്ന് ആരോപണം.
ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗി ചികിത്സ വൈകിയതിനെ തുടർന്ന് ആംബുലൻസിൽ കിടന്ന് മരിച്ചുവെന്നും പരാതി. കൊണ്ടുവരുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്നതിനെതിരെ ആംബുലൻസ് ഡ്രൈവർമാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് കണ്ണൂർ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂറെ ഡിലേ ആക്കിയിട്ടാണ് ഈ പേഷ്യന്റ് ഇവിടെ ഇറക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം പോയി കഴിഞ്ഞാൽ അവർ ടൈം ചെയ്യുന്ന എന്താണെന്നറിയില്ല. അത് അവിടുത്തെ സ്റ്റാഫ് അങ്ങനെ ചെയ്യുന്നതാണോ അല്ല ഇതിൻ്റെ സിസ്റ്റമാറ്റിക് അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ മാക്സിമം ഓടിക്കതിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ആ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ പേഷ്യൻറ്റിനെ ഇറക്കുന്നതിൽ അനാസ്ഥ കാണിക്കുന്നു. ഹരിപ്പാട് കരിയിലക്കുളങ്ങരയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർ മരിച്ചു. പുലർച്ചെ 4 മണിക്ക് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടം. ഐഷ ഫാത്തിമ, ബിലാൽ, റിയാസ്, ഉണ്ണിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. മരിച്ച 4 പേർ കായംകുളം സ്വദേശികളാണ്. ഹരിപ്പാട് നങ്ങിയാർക്കുളങ്ങരയിൽ വാഹന അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് കഞ്ചാവും ആയുധവും കണ്ടെടുത്തു. അപകടത്തിൽ മരിച്ച റിയാസും പരിക്കേറ്റ അൻഷാദും കാപ്പാക്കേസിൽ പ്രതികളാണ് എന്ന് കരിയിലക്കുളങ്ങര പോലീസ് പറഞ്ഞു. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. കോന്നി ആനക്കൂട്ടിലെ 4 മാസം പ്രായമുള്ള കുട്ടിയാന ജൂനിയർ സുരേന്ദ്രൻ ചരിഞ്ഞു. ദഹന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നിലമ്പൂർ വനത്തിൽ നിന്നും കണ്ടെത്തിയ ആനയെ 1 മാസം മുൻപാണ് കോന്നിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 4 കുട്ടിയാനകളാണ് കോന്നി ആനക്കൂട്ടിൽ ചരിഞ്ഞത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിനിടെ മലപ്പുറം ചങ്ങരംകുളത്ത് നിന്ന് മാരക മയക്കുമരുന്നായ MDMA ചരസുമായി യുവാവ് പിടിയിൽ. ആലങ്കാട് സ്വദേശിയായ 20-കാരൻ മുഹമ്മദ് അജ്മലാണ് പൊന്നാനി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 3 ലക്ഷത്തോളം വില വരുന്ന 60 ഗ്രാം MDMA 5 ഗ്രാം ചരസും എക്സൈസ് സംഘം കണ്ടെടുത്തു. യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് വിവരം. പാലക്കാട്, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചും എക്സൈസ് അന്വേഷണം നടത്തും. വരവൂർ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് വരവൂർ പാലക്കൽ പ്രദേശത്തെ 360ൽ പരം വീടുകളിലേക്ക് സൌജന്യമായി പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. പൂർണ്ണമായും കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ലബ് പ്രവർത്തകരായ RRT വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. അനാവശ്യമായി ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് കാൽപാദം മുറിച്ചു മാറ്റേണ്ടി വന്നതായി പരാതി. കണ്ണൂർ ചെറുപുഴ CMC ആശുപത്രിയിൽ ചികിത്സ തേടിയ കമ്പല്ലൂർ സ്വദേശി പ്രഭാകരന്റെ കാൽപാദമാണ് ഡോക്ടറുടെ അനാസ്ഥ കാരണം മുറിച്ചു മാറ്റേണ്ടി വന്നത്. നിരവധി പരാതികളാണ് CMC ഡോക്ടറായ ഗോപികൃഷ്ണന് എതിരെ ഉയരുന്നത്. എന്നാൽ ചികിത്സാപിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ പക്ഷം. നരകത്യവാരിയായിരുന്നു ചെയ്തത്. അവസാനം എങ്ങനെ മാറുന്നില്ല. അത്ര സമയത്ത് എങ്ങനെ മാറാത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് ഇത് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോയിക്കോളാം. കാരണം നിങ്ങൾ ഈ കാലിങ്ങനെ കീറി കീറി കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ നിൽക്കുമല്ലോ. അങ്ങനെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത് ഇത്രയും ഒരു കോംപ്ലിക്കേഷൻ ആയിന്ന് നമുക്കൊന്നും അറിയുന്നുണ്ടായില്ല. അപ്പോൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായത്. അവിടെ എത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പം ഒരു സർജൻ ഇങ്ങനെ ചെയ്യില്ല, ഇതിപ്പം നല്ല കാലിൻ്റെ അടി മുഴുവനും പോയിരിക്കുകയാണ്, ഇതിപ്പോൾ കട്ട് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ആശുപത്രി പോയത് ബെല്ലിന് ചെറിയൊരു പൊട്ടൽ വന്നായിരുന്നു, അതുകൊണ്ടാണ് പോയത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാരോഹണ വാർഷികത്തിന് ആഘോഷങ്ങളില്ല. സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ രാവിലെ കുർബാന അർപ്പിച്ചു. 2011 മെയ് 14 മാർ ജോർജ് ആലഞ്ചേരിയെ മേജർ ആർച്ച് ബിഷപ്പായി സിനഡ് തെരഞ്ഞെടുത്തത്. മെയ് 29 എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. സേ
സേവാഭാരതി കരകുളം സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ചെങ്കൽച്ചൂള കോളനിയിൽ ചാല കൌൺസിലർ സിമി ജ്യോതിഷിന്റെയും ബിജെപി ദക്ഷിണ മേഖല ഉപാധ്യക്ഷൻ കല്ലയം വിജയകുമാറിന്റെയും നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടത്തി. തുടർച്ചയായി പെയ്ത മഴയിലും കണ്ടെയ്ൻമെന്റ് സോണിലും ആയിരുന്ന കോളനി നിവാസികൾ ദുരിതത്തിൽ ആയതിനെ തുടർന്നാണ് സേവാഭാരതി ഈ ദൗത്യം ഏറ്റെടുത്തത്. സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 10,000 പൊതിച്ചോറുകളാണ് വളരെയേറെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കരകുളം പഞ്ചായത്ത് തിരുവനന്തപുരം സിറ്റിയോട് അടുത്ത പഞ്ചായത്താണെങ്കിൽ പോലും നമുക്കറിയാം വളരെയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയെല്ലാം ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ജനങ്ങളെ നിർധനരായ ജനങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കാതിരുന്നതിന് പിന്നാലെ നിർണായക നീക്കങ്ങളുമായി കേന്ദ്രം. ബംഗാൾ ചീഫ് സെക്രട്ടറി അലപൻ ബന്ദോപാധ്യായയെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിച്ചു. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2,000 രൂപയുടെ പുതിയ നോട്ടുകൾ ഇറക്കില്ല എന്ന റിസർവ് ബാങ്ക്. നടപടി 2019 മുതൽ നോട്ടുകളുടെ അച്ചടി താൽക്കാലികമായി നിർത്തിവച്ചതിനാൽ പ്രചാരത്തിലുള്ള 2,000 രൂപ കറൻസി കുറഞ്ഞു എന്നും RBI വാർഷിക റിപ്പോർട്ട്. അമേരിക്കയിൽ സന്ദർശനം തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള ബന്ധം നിർണായകവും ശക്തവും ആണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. കാലാവസ്ഥാ വിഷയങ്ങൾ, ഇൻഡോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. നേരത്തെ US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റനുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. $6 trillion സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നടപടി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി. അമേരിക്കയിൽ പണപ്പെരുപ്പം 3.6% ഉയർന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം തിങ്കളാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് മുതൽ കേരളത്തിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച 5 ജില്ലകളിലും തിങ്കളാഴ്ച 3 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത. അതേസമയം കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. മഴ ശമിച്ചിട്ട് 2 ദിവസമായെങ്കിലും പത്തനംതിട്ട പന്തളത്ത് അച്ഛൻകോവിലാർ കരകവിഞ്ഞ് നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. 250 വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഐരാണിക്കുഴി ബണ്ടിലെ ഷട്ടറുകൾ താഴ്ത്തിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം എന്നാണ് നാട്ടുകാരുടെ പരാതി. വെള്ളം ഇത് ആദ്യമായിട്ടാണ് ആദ്യം കയറുന്നത്. കാരണം ഐരാണിക്കുഴി പാലം മുതൽ നമ്മൾ ഷട്ടർ പൊക്കിയാൽ ആ പാലത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ നേരെ ആ കണ്ടത്തിലോട്ടായിരിക്കും പോകുന്നത്. കണ്ടത്തിൽ പോയിട്ട് ആ സൈഡിലുള്ള, അതായത് 33 ഭാഗത്ത് താമസിക്കുന്ന സാധാരണപ്പെട്ട ഒരുപാട് പേരുണ്ട് ആ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട്. അവരുടെ വീടുകളിലൊക്കെയാണ് സാധാരണ വെള്ളം കയറുന്നത്. ഈ പ്രാവശ്യം ഷട്ടർ കൃഷിക്കാർക്ക് വേണ്ടി ഷട്ടർ താത്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഇപ്പം പ്രതീക്ഷിക്കാതല്ലേ ഈ വെള്ളം വന്നത്. അപ്പോൾ ആ സമയത്ത് തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് കൊല്ലം പുത്തൻവീട് ഏലായിൽ വൻ കൃഷിനാശം. പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മേവറം പുത്തൻവീട് പാലത്തിന് സമീപം തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 50 ഏക്കറോളം വരുന്ന കൃഷിയാണ് നശിച്ചത്.
കൊറോണയെ പ്രതിരോധിക്കുന്നതോടൊപ്പം കൊറോണ ബാധിതർക്ക് രണ്ടു നേരത്തെ ആഹാരം എത്തിച്ചു നൽകുകയാണ് സേവാഭാരതി തൃപ്പൂണിത്തുറ യൂണിറ്റ്. ദിനവും 300-ൽ ഭക്ഷണപൊതികളാണ് സേവാഭാരതി ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കുന്നത്. യുവന്റസിന്റെ പുതിയ പരിശീലകനായി മാസി മില്യാനോ അലഗ്രിയെ നിയമിച്ചു. മുഖ്യ പരിശീലകനായി നിന്ന ആൻഡ്രേ പിർലോയെ പുറത്താക്കിയാണ് ക്ലബ്ബ് അലഗ്രയെ തിരിച്ചുവിളിച്ചത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.